നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീടിനെ കുറിച്ചിട്ട് ഉള്ള എന്തെങ്കിലും ഒരു റെഫറൻസ് നമ്മൾ കണ്ടെത്താറുണ്ട് അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ജോലിയാണ് ഹൈദരാബാദാണ് അപ്പോൾ ഹൈദരാബാദ് കുത്തപുഷാകി ടോംബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പൂളിൻ്റെ നല്ലൊരു ഡിസൈൻ കണ്ടെത്തേണ്ടത് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോ കരിങ്കല്ല് പൊടിച്ചിട്ടാണ് നമ്മുടെ വീട് പണിയുടെ ആവശ്യത്തിനുള്ള കല്ലുകളൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഇഷ്ടംപോലെ കല്ല് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽ പോണ്ട് ചെയ്യാനായിട്ടാണ് ആദ്യം വിചാരിച്ചത് നല്ല രീതിയിലൊരു ഫിൽറ്റർ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് വെച്ച് നല്ലൊരു വെള്ളച്ചാട്ടം പോലെ അതായത് ഒരു നാടൻ വെള്ളച്ചാട്ടം പോലെ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചായിരുന്നു പക്ഷെ പെട്ടെന്ന് അത് മാറാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു സ്റ്റൈലുമായിട്ട് പെട്ടെന്ന് മാച്ച് ചെയ്ത് പോകാനൊരു സാധ്യതയില്ല ആ ഫിൽട്ടർ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം വലിയ തെളിമയൊന്നും ഇല്ലാതെ ആകെ ഒരു ഭംഗിയുടെ അവസരത്തുണ്ട് അങ്ങനെയാണ് നമ്മൾ കുത്തപക്ഷ ടോമ്പിൽ വന്നപ്പോൾ ഈ ഒരു പോണ്ട് കണ്ടത് ഈ പോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇത് ഇവർ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇഷ്ടംപോലെ കരിങ്കല്ല് കിട്ടാനുള്ളത് കൊണ്ട് അവർ കരിങ്കല്ല് വെച്ചാണ് ചെയ്തത് പക്ഷേ നമുക്കത് ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഭയങ്കര രസമായിട്ടുണ്ട് കാരണം അവർ കൃത്യമായിട്ട് നല്ലൊരു പാസേജ് അതായത് നടുക്ക് സ്ക്വയറിൽ കട്ട വിരിച്ചിട്ട് സൈഡിൽ കിടെ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് വീതിയിൽ കരിങ്കല്ല് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കണം അതിൻ്റെ ചുറ്റും പുല്ലൊക്കെ ഉള്ള ലാൻഡ്സ്കേപ്പിങ് ഭയങ്കര രസമായിട്ട് തോന്നി അതേപോലെ തന്നെ ഇവിടുത്തെ സീറ്റിങ് അതായത് വലിയൊരു കരിങ്കല്ലിൻ്റെ ഒരു സ്ക്വയർ സ്റ്റോണാണ് ഇവിടെ വച്ചിവിടത്താണ് അപ്പോൾ അത്രയും കരിങ്കല്ലൊന്നും നമുക്ക് കിട്ടാനുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യാം നമ്മൾ കല്ല് വെച്ച് കെട്ടിയിട്ട് ചിലപ്പോൾ ഗ്രാനൈറ്റോ വില കുറഞ്ഞ ഗ്രാനൈറ്റ് അതായത് ഒരു കരിങ്കല്ലിൻ്റെ ലുക്കൊക്കെ കിട്ടുന്ന ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റിൻ്റെ സ്റ്റോണോ ബാംഗ്ലൂർ സ്റ്റോണോ വെച്ചിട്ട് അത് പൊതിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഈ ഒരു ചെടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി എന്താ ഈ ചെടിയുടെ പേരുന്നെനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത് നമുക്ക് വളർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം കാരണം നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടെന്ന് പറഞ്ഞ ബുഷിന് പകരം നമുക്ക് ഇത് കട്ട് ചെയ്ത് വളർത്താണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ ഈ കുളത്തിൻ്റെ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോസ് സ്റ്റൈലിലാണ് ചെയ്തത് എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ കയറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുളത്തിൻ്റെ താഴ്ച നമ്മളൊരു രണ്ടടിയിൽ താഴെ നിർത്തുന്നതായിരിക്കും വളരെ നല്ലത് ചെടിച്ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആമ്പലോ താമരയോ കൊണ്ടുവന്ന് നമുക്ക് വളർത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു കുളം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എവിടെ ഒക്കെ നമ്മൾ താമര അല്ലെങ്കിൽ ആമ്പൽ വയ്ക്കുന്നു മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു കുഴിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ ചെടിച്ചട്ടി നമ്മുടെ ഫ്ലോറിൻ്റെ മീത നിന്നുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത് നമ്മൾ രണ്ടടി താഴ്ച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ മീതെ കാണാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ചെടിച്ചട്ടി വയ്ക്കേണ്ട ഒരു ഭാഗം ഒന്ന് കുഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ കല്ല് പിരിച്ചെങ്ങുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ടടിയിൽ കുഴി താത്തിയതിന് ശേഷം ഒരു രണ്ട് ഇഞ്ചെങ്കിലും ഫ്രണ്ടിലേക്ക് നീട്ടിയിട്ടിട്ടാണ് കല്ല് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ലെവലിൽ വെള്ളം നിർത്തി കഴിയുമ്പം ഈ കല്ല് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കും എന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെയും ഈ തള്ളിച്ചിട്ട് ബാ ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരും ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് നല്ല രസമാണ് കാരണം ഈ വെള്ളം ഭയങ്കര എന്താ പറയുക ഒരു കട്ടായിട്ട് നിൽക്കുമല്ലോ വെള്ളം നമ്മുടെ കല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കണ പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കുളത്തിൻ്റെ ഡിസൈൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഈ ഒരു നേരം കല്ലിങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഈ കല്ലിങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു കുളത്തിന് നല്ലൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക കാണാനും നല്ല ഭംഗി ഭംഗിയത് ചെറിയൊരു കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് ആ ഒരു ബോർഡർ കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ അറ്റത്തൊക്കെ കുറേ ഒന്നിച്ച് ആമ്പല ആമ്പൽ വളർന്ന് നിൽക്കണത് വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നണം അപ്പം നമ്മൾ ഇതിനകത്ത് വിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക അധികം ചെടികൾ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കുളം ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം മെയിൻറ്റനൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്ക് വെള്ളം നിറച്ച് ഇതിനകത്ത് കൊതുകുകൾ മുട്ടയിടാതിരിക്കാൻ നമ്മൾ മീനെ വളർത്തുന്നത് വളരെ നല്ലൊരു കാര്യം പിന്നെ ഈ വെള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കറുത്താണ് കിടക്കുന്നത് അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമല്ല പക്ഷേ ഈ ഒരു കരിങ്കല്ലിനോട് ചേർന്ന് ഇത്തരത്തിലൊരു ഡാർക്ക് കളർ വെള്ളം വരുമ്പം ഭയങ്കര രസമാണ് കാരണം നമ്മുടെ ആകാശത്തിൻ്റെ ഒരു റിഫ്ലക്ഷനും വരും അതേപോലെ തന്നെ കറുത്ത വെള്ളത്തിൽ താമര അല്ലെങ്കിൽ ആമ്പലിൻ്റെ ഒരു ചെടി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ഭയങ്കര എന്താ പറയുക ഈ കരിങ്കല്ലിൻ്റെ കളറും ഈ വെള്ളത്തിൻ്റെ കളറും ഈ ആമ്പലിൻ്റെ കളറും നല്ലൊരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പൂക്കളില്ല പൂക്കൾ ഇപ്പോൾ പിള്ളേർ കണ്ടില്ല പിള്ളേരൊക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ അവർ അയലൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകാം പക്ഷെ അത്തരത്തിലൊരു രണ്ട് മൂന്ന് പൂവും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് നമ്മളിപ്പോൾ എവിടെ പോയാലും എന്ത് കണ്ടാലും നമ്മുടെ വീടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈൻ ചേരുന്നതാണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ച് അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് നമ്മൾ ഇതുവരെ വീട് പണിതയിൽ നമുക്ക് അധികം റെഫറൻസുകളൊക്കെ നമ്മുടെ ഇങ്ങനെ യാത്രകളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോസ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ജോലി തിരക്കൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോസ് കൃത്യമായിട്ട് ഇടാറില്ല എങ്കിലും എല്ലാ വ്യാഴാഴ്ചയും വീടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ഇടണം എന്ന് തന്നെയാണ് നമ്മുടെ പ്ലാൻ പരമാവധി നമ്മൾ അതിന് ട്രൈ ചെയ്യും അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക്സ്